Hello, legends. Hello. അങ്ങനെ ഞാനും പോക്കറ്റ് എഡിഷൻ കളിച്ച് തുടങ്ങാൻ പോവുകയാണ്. പോക്കറ്റ് എഡിഷൻ അല്ല, ബെഡ്രോ കളിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ടെക്നിക്കലി പോക്കറ്റ് എഡിഷൻ്റെ സെയിം സംഭവം തന്നെയാണ്. ഇത് നമ്മുടെ മൈൻബസ്റ്റേഴ്സ് സെർവറാണ്. നമ്മുടെ നൂബ്സിൻ്റെയും ക്രൂസോൻ്റെയും ടെക്കിൻ്റെയും അൾട്രോണിൻ്റെയും ഒക്കെ മൈൻബസ്റ്റേഴ്സ് സെർവർ ഫുള്ളി സർവൈവൽ സെർവർ ആയതുകൊണ്ട് അങ്ങനെ സ്പോണിൽ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഈ ഐലൻഡിലാണ് ആദ്യമായിട്ട് ജനിച്ച് വീണത്. എന്നിട്ട് തേരാപ്പാര അങ്ങാടിയോടൊക്കെ ഓടിപ്പോയി. ഞാനിതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഇന്ന് രാവിലെയായിരുന്നു ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് റിസോഴ്സസൊക്കെ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ടെമ്പററി ഷെൽട്ടർ ഇവിടെ അടിച്ചു വെച്ചു. കാരണം ഇപ്പം ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ആൾക്കാർ ബെഡൊന്നും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാണ്ട് ചാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ നേരെ മിക്കവാറും സ്പോണി വരും. ചത്തു കഴിഞ്ഞാൽ സ്പോണി വരാൻ നേരത്ത് പിന്നെ അവരുടെ ബേസ് വരെ തിരിച്ചു പോകാനായിട്ട് അവരതിൽ ഫുഡും ഐറ്റം ഒന്നും കാണത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെമ്പററി ഷെൽട്ടർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവർക്ക് പെട്ടെന്ന് ഇപ്പം ഇവിടെ വരാൻ നേരത്ത് രാത്രിയാണെങ്കിൽ പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാൻ ഒരു കട്ടിലും, പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഫുഡും. അവിടെ ആൾറെഡി രണ്ട് പേര് ആരാ വന്ന് എടുത്ത്, രണ്ട് പേര് വന്നു, ഒരു കട്ടിൽ പോയി, ഒരു വാള് പോയി, നൈസ്, ഒരു ബോട്ടും പോയി. അപ്പോൾ ആർക്കും കണ്ട ആൾറെഡി ഉപകാരപ്പെട്ടത്. അപ്പം ചെറിയൊരു സെറ്റപ്പ് ആണ്ട് ഒരു കുറച്ച് റിസോഴ്സസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഫുഡ് എവിടെ കുക്ക് ചെയ്യാൻ ഇട്ടായിരുന്നില്ല ഞാൻ എടുത്തെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കോളും കാര്യങ്ങളും എല്ലാത്തിനും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും സ്മെൽറ്റിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് ഈ ഒരു ഫെസിലിറ്റി അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തു വെച്ചു. അപ്പം നമുക്കിനി നമുക്കൊരു നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തോട്ട് പോവാം. ഇത് ഞാൻ നേരത്തെ തറയിൽ കളഞ്ഞ സാധനങ്ങളാണ് കേട്ടോ, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയും നമ്മളിവിടെ ചെയ്തു. നമ്മൾ ചെറിയതായിട്ട് കണ്ട ഇവിടെ എന്നിട്ട് കിട്ടിയ സാപ്ലിങ്സ് കുറേയൊക്കെ അങ്ങനെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം വരുന്നവർക്ക് വീണ്ടും വല്ല തടി ആവശ്യമുണ്ടെങ്കിൽ മുറിച്ചോട്ടെ നേരിച്ച് കുറച്ച് അങ്ങനെ ചെയ്തു. പിന്നെ അണ്ട ആ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രൈഡൻ്റ് ഉണ്ട്. ടടാങ്, ചുമ്മാ ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ അപ്പോൾ എന്നെ ഒരു ട്രൈഡൻ്റ് മെച്ചൊരുത്തം വെട്ടാൻ വന്നു. അപ്പോൾ ഞാൻ അവനെ തല്ലി കൊന്നു. അപ്പോൾ അവൻ കറക്റ്റ് എനിക്ക് അതിൻ്റെ ഡ്രോപ്പും കിട്ടി. ലക്കി ഡേ, പക്ക ലക്കി. പക്ഷേ ഇതിനകത്ത് എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. കയ്യിൽ അതേ കണക്ക് തന്നെ വെച്ചേക്കുവാണ്. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ആക്സ് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ താഴെ മൈൻ ചെയ്ത് ഒരു ആറ് ഡയമണ്ടും കിട്ടി. കുറച്ച് സ്റ്റോണും കുറച്ച് അയണും കുറച്ച് കോളും കാര്യങ്ങളും എല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടം വരെ പോവാനുള്ള റിസോഴ്സസുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് എടുക്കണോ അതോ ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ടായിരിക്കുമല്ലോ. ഞാൻ വന്ന ബോട്ട് അവിടെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടും എടുത്തുകൊണ്ട് ഞാൻ എവിടെയാണോ നമ്മളെ ബേസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലൊക്കേഷനിൽ എത്തട്ടെ. ലൊക്കേഷനിൽ എത്തിയിട്ട് ഞാൻ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ തീമും കാര്യങ്ങളൊക്കെ നൂബ്സിൻ്റെ ലൈവ് വീഡിയോയിൽ ഞാൻ അവൻ പറഞ്ഞായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ മോഡേണായിട്ടുള്ളൊരു സിറ്റി ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആൾറെഡി ഞാൻ ബാക്കി എല്ലാ സ്റ്റൈലും കുറേയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം മോഡേൺ സ്റ്റൈലാണ് ഞാൻ ഇതുവരെ വലുതായിട്ട് അങ്ങോട്ട് ടൈം കൊടുക്കാത്ത ഒരു സംഭവം, ഒരു സ്റ്റൈലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ മോഡേൺ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം മോഡേൺ സ്റ്റൈല് ബിൽഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം മൈൻബസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ ഡിസ്കോർഡ് ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെർവറിൻ്റെ സീസൺ 3 ആണിത്. അപ്പോൾ സീസൺ 3 ലോഞ്ച് വീഡിയോ നൂബ്സിൻ്റെ ചാനലിൽ ലൈവ് ഇട്ടിട്ടുണ്ട്. ആ നമ്മുടെ നൂബ്സിൻ്റെ ചാനലിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്നിട്ട് അവർ അവിടെ നിന്നുള്ള ബാക്കിയുള്ളവരുടെയൊക്കെ ഇതൊക്കെ ഉടനെ വരും, വീഡിയോസൊക്കെ ഉടനെ വരും കേട്ടോ. ക്രൂസോയും ടെക്കും അങ്ങനെയുള്ള മിക്കുള്ളവരും വീഡിയോസൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. അപ്പം അവരുടെയൊക്കെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മുടെ മൈൻബസ്റ്റേഴ്സിലുള്ള എല്ലാവരുടെയും എനിക്കറിയാവുന്ന എല്ലാവരുടെയും ചാനൽ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഒന്ന് പോയി ചെക്ക് ചെയ്തേരെ. ഓക്കെ, തിന്നുന്നതിൻ്റെ സൗണ്ട് ഇത്തിരി കൂടുതലാണോ? ഓ ബൈ ദ ബൈ, ദിസ് ഈസ് മൈ സ്കീം. കണ്ടാ ബാക്കിൽ എ ടി എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. കാർഗൂസ് പാൻറ്റാണ്, തോനെയും പോക്കറ്റൊക്കെ ഉണ്ട് കണ്ടാ. എന്നിട്ട് കയ്യിൽ ഞാനൊരു ഹാർട്ട് ബീറ്റ് മോണിറ്ററിൻ്റെ വാച്ചും കിട്ടിയിട്ടുണ്ട് കണ്ടാ. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവനോട് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സംഭവം ഞാൻ ജീവനോട് തന്നെ ഉണ്ട്. അപ്പോൾ സംഭവം അതാണ്. അപ്പം നമുക്ക് നേരെ ബോട്ടം എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി നമ്മുടെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ അങ്ങനെ പെർമനൻറ്റ് ബേസ് ഏകദേശം ഈ ഒരു ലൊക്കേഷനിലാണ് വരാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഞാൻ ഒന്ന് ഓടി നടന്ന് കാണിച്ചു തരാം എവിടെയൊക്കെ വരുമെന്ന്. നമ്മുടെ തൊട്ട് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊളി
ടൈഗ വില്ലേജ് ഉണ്ട്. ഏ ഫോക്സ് ദേ നോക്കൂ, അവിടെ രണ്ട് മൂന്ന് ഫോക്സുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി, ബെറി ഉണ്ടോ? ബെറി ഇല്ല, സോ സാഡ്. ബെറി കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അവിടെ താൽക്കാലികമായിട്ടൊരു ഷെഡിനകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വില്ലേജിൻ്റെ അകത്തൊന്ന് ലൂട്ടൊന്നും എടുത്തിട്ടില്ല. അയ്യോ എന്ത് ക്യൂട്ട്, കിടന്ന് ഉറങ്ങു വരുന്ന കേട്ടോ, ഞാൻ വന്ന് ഉണർത്തി പാവം. അയ്യോ സോറി ബ്രോ, യു കണ്ടിന്യൂ, നീ പറയും കൊടാക്കളെ. അവിടെ ഒരു ഫോക്സ് ഉണ്ട്, രണ്ട് മൂന്ന് ഫോക്സ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് ഓടിപ്പോയാൻ തോന്നുന്നു. ഇവിടെ എന്തായാലും ആവശ്യം പോലെ ഫോക്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് കുറച്ച് നല്ല കിടിലം ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു വില്ലേജ് ഒന്ന് ചെറുതായിട്ട് ലൂട്ട് ചെയ്യാം. ഹായ് പൂച്ച കുട്ടി, നൈസ്. ആഹാ, പർപ്പിൾ പർപ്പിൾ കളറാണല്ലോ ഇതിൻ്റെ ഇത്, ലൂമാണ് സംഭവം. അപ്പോൾ ലൂമിനകത്ത് എന്തായാലും ലൂട്ടൊന്നുമില്ല. അവിടെ ഒരു ഷീപ്പുണ്ട്, ആയിക്കോട്ടെ, അവിടെ കിടന്നോ, എന്തായാലും കാര്യമായി. അപ്പം വൂളിന് വലിയ പഞ്ഞം വരുന്നില്ല. ബെഡൊക്കെ ആൾറെഡി ഞാൻ എനിക്ക് സെറ്റ് ചെയ്തു, അതുകൊണ്ട് പിന്നെ അതെന്തായാലും വേണ്ട. എന്നാലും ഒരു അല്ലെങ്കിൽ വേണ്ട, ബെഡ് അവിടെ കിടക്കട്ടെ, എന്തിനാ വെറുതെ പൊട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വീട്ടിൽ നിന്നും വീട്ടിൽ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ആ നാട്ടാക്കിന്ന് ബെറീസ്, സീ ബെറീസ് കഴിയോ, കുറച്ചെടുത്ത് കൈ വെച്ചിരിക്കുക. നമുക്ക് ഫോക്സിനെ കാണുകയാണെങ്കിൽ കൊടുക്കുക ചിരിച്ച. ഓക്കെ പൊളി, ബെറി ബെറി ബെറി, ദേർ യു ഗോ. ഈ വീട്ടിൽ എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല, രണ്ട് നിലയുണ്ട്. ആ ഒരു കാറ്റഗ്രാഫി ടേബിളുണ്ട്, പക്ഷേ വിച്ച് ഈസ് നോട്ട് യൂസ്ഫുൾ ടു അസ്. അയ്യോടാ, മൂന്ന് ബ്രെഡ് ഉള്ളതായിക്കോട്ട്, ഇവിടം വരെ വന്നേൻ. ഒരു പട്ടീരി സൗണ്ട് അല്ലേ കേട്ടത്? ഒരു അയ്യോ എന്തോരം പട്ടിക്കുട്ടികളാണ്. പക്ഷേ പണ്ടാരം കയ്യിൽ എല്ലും പൊടിയില്ല, എല്ലില്ല. ഏതെങ്കിലും ലൂട്ട് ബോക്സിൽ നിന്ന് വല്ല എല്ലും കിട്ടുമെന്ന് നോക്കാം, കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. പക്ഷെ അങ്ങനെ കിട്ടാൻ സാധ്യതയല്ല. ആ രണ്ട് ഗോൾഡ്, ഓക്കെ, രണ്ട് ആപ്പിള്, ആയിക്കോട്ടെ, ഒരു അയൺ പിക്കാക്സ്, ആയിക്കോട്ടെ, ഉള്ളത് കൊണ്ട് പോകണം പോലെ. എന്നിട്ടൊരു ഗ്രൈൻഡ് സ്റ്റോൺ ഇട്ടിരിപ്പുണ്ട്, അത് നമുക്ക് പിന്നീട് ഒന്ന് അടിച്ചു മാറ്റാം. ഓക്കെ, ബാക്കി ഏതെങ്കിലും വീടുണ്ടോ? ബാക്കി അങ്ങോട്ടൊരു പാത്ത് കിടക്കുന്നു. ഓ എൻ്റെ മനോ, ഐ ആം ദ സോറി ബ്രോ, എന്താ നടക്കാൻ പറ്റാതെ, അതിനകത്ത് കുരുത്തിരുന്ന് പോയിരുന്നു കേട്ടോ. അങ്ങോട്ടൊരു പാത്ത് കിടക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഇത് ഈ ഏരിയയിൽ മൊത്തം രണ്ട് വില്ലേജ് ഉണ്ട് കേട്ടോ, ഒരു വില്ലേജും കൂടെ അതിൻ്റെ അപ്പുറത്തോട്ടുണ്ട്. ഞാൻ അതും കൂടെ അതും മാർക്ക് ചെയ്തിട്ടു, പക്ഷേ ഞാൻ കയറി ലൂട്ട് ചെയ്തില്ല. അപ്പം നമുക്ക് അതും കൂടെ കയറി ഒന്ന് ലൂട്ട് ചെയ്തിട്ട് വരാം, ക്യാമറയിൽ ലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഏരിയയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബേസിൻ്റെ പ്ലാൻ എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതാ ഇവിടെ ഒരു വീട്, അവിടെ അപ്പുറത്തൊരു വീട്. ആ ഇതൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ. ആ ഈ മണി അടിച്ചു മാറ്റണം, ഉറപ്പായിട്ടും അടിച്ചു വരണം. ആഹാ, ആ കൊള്ളാം, തോനെയും പിന്നെയും കുറേ ബ്രെഡ് ഉരുളക്കിഴങ്ങും പിന്നെ തടിയും. ആയിക്കോട്ടെ, താങ്ക് യു. പർപ്പിൾ ബെഡ്, ഏയ് പർപ്പിൾ ബെഡ് എന്തായാലും നമുക്ക് വേണം കേട്ടോ. അതിൻ്റെ കാരണം എന്തോന്നുള്ളത് നൂബ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ എന്തിനാണ് പർപ്പിൾ ബെഡ് എടുത്തതെന്ന്. അത് വളരെ വളരെ അത്യാവശ്യമാണ്, വേണ്ടി വരും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് നൂബ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പോയെന്ന് ചെക്ക് ചെയ്തേരെ. ആ ഇവിടെ ഒന്നുമില്ല, ബ്ലൂ ബെഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ മുകളിൽ രണ്ട് വീടും കൂടെ കാണുന്നു, അയൺ കോലമുണ്ട്, നൈസ്. ഹലോ ബ്രോ, ഡോണ്ട് മൈൻഡ് മീ, ഞാൻ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ വന്നതാണ്. എന്ത് സെക്യൂരിറ്റി ആണല്ലേ, ക്രീപ്പർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഭയങ്കര സംഭവമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ കയറി അടിച്ചു മാറ്റിയാലും ഒന്നും പറയൂല. ആഹാ, അയ്യോ ഓടി ക്ഷീണിക്കണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ബാട്ടപ്പി ഇരുന്നിട്ട് പോവാം. ഇത് ഫുഡ് കഴിക്കുന്നത് ഇച്ചിരി ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. അതേ നിൽക്കുകയല്ല, കിടക്കടാ കിടക്കടാ, വീട്ടിൽ ഇല്ല, കിടക്കൂല, എന്നാ വേണ്ട. നൈസ്, അപ്പോൾ ആ വീട്ടിൽ ബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാരൽ വെച്ചിരിക്കുന്നു, പക്ഷേ ബാരലേ ഒന്നും ഇല്ല കേട്ടാ, ബാരൽ വെറുതെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇവിടെ ഒരു ബാരൽ ഇരിക്കണമുണ്ടല്ലോ, എന്ത് ചെയ്യും. ഇതേ മേ ഇടയ്ക്ക് രാത്രിയായ, ബാക്കിയെല്ലാം വീടും കൂടെ ചറവറാന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കയറട്ടെ. അത്രേ ഉള്ളു തോന്നുന്നു കേട്ടോ, നമ്മൾ അത്രേ ഉള്ളൂ. ഒരു പർപ്പിൾ ബെഡും കൂടി ഇരിക്കുന്നു, അതും കൂടി ഞങ്ങൾ എടുത്ത് കൈ വെച്ചേക്കാം. കഴിയുമോ, ആ ഇവിടുത്തെ ആവശ്യം പോലെ പട്ടിക്കുട്ടികളുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. ഇതേൻ്റെ വെളിയിൽ ഒരെണ്ണം കൂടി ഇരിക്കുന്നു ബാരൽ, അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല ഒന്നും. യാ ഒന്നുമില്ല, എനിക്ക് അപ്പോഴേ തോന്നി. ആവശ്യം പോലെ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, ഫോക്സ് ഉണ്ട്, ദാറ്റ്സ് ഗുഡ്. എന്തായാലും നന്നായി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള ഈ ഏരിയ ഒന്ന് ചുറ്റി നടന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇവിടം തൊട്ട് ആ വില്ലേജ് വരെയുള്ള കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലാണ് ഞാൻ എൻ്റെ ഈ ബേസ് സെറ്റ് ചെയ്യാൻ പോണത്. ഈ സൈഡിലോട്ടല്ല, അതായത് ഈ റിവറിൻ്റെ ഇപ്പുറ സൈഡല്ല, ഈ റിവറിൻ്റെ അപ്പുറത്തെ സൈഡ്. അണ്ട് ഇതിലേക്കൂടി ഇങ്ങനെ റിവർ പോകുന്നുണ്ടോ, ഇങ്ങനെ റിവർ പോകുന്നുണ്ട്, ആ റിവറിൻ്റെ ഈ സൈഡാണ് ഞാൻ ബേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബേസിൻ്റെ കുറച്ച് ബിൽഡുകളൊക്കെ അതാണ്ട് ഈ ഒരു
ആ പ്ലെയിൻസ് ഏരിയയിൽ വരും. ഇവിടെ ചെറിയ ചെറിയ ബിൽഡുകളൊക്കെ ഇവിടെ വരും. എന്നിട്ട് ബാക്കിയുള്ള ബിൽഡുകൾ മൊത്തം അവിടെ റിവ്യൂ ഉണ്ട് ബൈ ദ വൈ. ബാക്കിയുള്ള ബിൽഡുകൾ മൊത്തം ഈ ഏരിയയിലാണ് വരുന്നത്. അതായത് നമ്മുടെ സ്നോയി ടൈഗ ആണെന്ന് തോന്നുന്നു ഈ ഭയം. അപ്പം ഈ ഒരു ഭയത്തിലായിരിക്കും ബാക്കിയുള്ള ബിൽഡുകളൊക്കെ വരുന്നത്. കുറച്ച് സ്ക്രൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇതാണ് എൻ്റെ ബേസ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്ഥലം. കണ്ട ഈ ഒരു പ്ലെയിൻ കണ്ട ആ ഒരു റിവറിൻ്റെ ആ ഒരു ബോർഡറും എന്നിട്ട് ഈ ഒരു കടലിൻ്റെ ഈ സൈഡും. അപ്പം ഇതാണ് എൻ്റെ ബേസ് വരാൻ പോകുന്ന സ്ഥലം കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് MineBusters സീസൺ 3 തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോലെയും കൂടി ഈ ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങ് റിലീസ് ചെയ്യുവാണ്. ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞൊരു വീടോ ക്യാബിനോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് സെറ്റാക്കും. അത് അത്രയും കൂടെ സെറ്റാക്കിയിട്ട് ഇന്നത്തെ വീട് ഞാനങ്ങ് വൈൻഡ് അപ്പ് ചെയ്യും. സോ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇത് വേണ്ട ഈ ഒരു റിവറിൻ്റെ ഈ സൈഡ് കണ്ട ഈ സൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈ ദി വേ. ഓക്കെ, പിന്നെ ഒത്തിരി ഉള്ളിലോട്ട് ചെയ്യുന്നില്ല. മോസ്റ്റ്ലി എല്ലാ ബിൽഡുകളും ഈ ഒരു റിവറിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും. ഒരു ഒറിജിനൽ എന്തുപോലെ ഒരു സിറ്റി പോലെ. സാധാരണ സിറ്റീസൊക്കെ എന്ന് പറയണത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മെയിൻ റോഡിൻ്റെ അല്ലെങ്കിൽ ഒരു മെയിൻ റിവറിൻ്റെ സൈഡിലായിരിക്കുമല്ലോ, കാരണം ഈസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം പെട്ടെന്ന് വിശക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുഡൊക്കെ എന്ത് പെട്ടെന്ന് തീർന്നു. 40 സ്റ്റേക്കും കൊണ്ടുവന്ന ഞാനാണ് പെട്ടെന്ന് അങ്ങ് തീർന്നത്. ഇതാണ് രണ്ടാമത്തെ വില്ലേജ്. അപ്പോൾ ആ വില്ലേജിനും ഈ വില്ലേജിനും നടുക്കാണ് നമ്മുടെ ബേസുകൾ മൊത്തം വരാൻ പോണത്. ഇതിനകത്ത് ജസ്റ്റ് ഒന്നുമില്ല, ഫർണസിലൊന്നും വെച്ചിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, ഉറപ്പായിട്ടും കുറേ മണികൾ അടിച്ച് മാറ്റാണ്ട് കേട്ടോ. ഇവിടെ ഒരു മണി ഇരിപ്പുണ്ട്. ഞാൻ ആ പില്ലറ് ഞാൻ വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ക്ലെയിം ചെയ്തിരിക്കുന്ന വില്ലേജാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അത് വെച്ചതാണ്. അവിടെ ഫർണസ് ഉണ്ട്, അതിനകത്തൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വില്ലേജർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഇറങ്ങി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ആ ഇഗ്ലൂവിനകത്ത് വരത്തേ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ആരുമില്ല. പക്ഷേ ലൂട്ട് ഇതാണ്ടേ. നൈസ്, കുറച്ചും കൂടെ അയൺ കിട്ടി, പൊളി സാധനം. നൈസ്, ഇന്നെ ഇവിടെ ഉണ്ട്, ഇന്നെ മുകളിൽ. ബാ മകളെ ബാ. ഇൻ്റെ ഡോർ അവിടെ ഒരു ഡോറില്ല. ഐ ആം ദി സോറി ബ്രോ, ഞാൻ തന്നെയാണ് അടച്ചു വെച്ചത്, എന്നിട്ട് മറന്നുപോയി. ഓക്കെ, കഴിയുമോ, പൊട്ടിച്ചു, ഓപ്പൺ. ഇതിനകത്തൊന്നുമില്ല, സന്തോഷം. എന്നിട്ട് ഇത് തിരിച്ചങ്ങ് അടച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ അവ ഇറങ്ങി ഓടിക്കളയും. കാരണം നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വില്ലേജേഴ്സിന് ജീവനോടെ വേണം. നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെ അടുത്താണല്ലോ നമ്മൾ ബേസ് ചെയ്യുന്നത്, അതുകൊണ്ട് രാത്രിയാവാൻ നേരത്ത് സോംബീസിൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫ് വിൽ ബി ഇൻ ഡേഞ്ചർ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 വില്ലേജേഴ്സിന് ഇത് കണക്ക് ഒരു റൂമിനകത്തിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നിനുമല്ല. അങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്. വേണ്ട ഒരുത്തൻ പോയി വെളിയിലിരിക്കുന്നുണ്ടാ, ഇതാണ് കുഴപ്പം. ഈ ഗ്ലൂന് എൻട്രൻസ് ഇല്ലേ? ഇവിടെ ഉണ്ട്. ഓ, അതിനകത്ത് രണ്ട് പേരുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇതും കൂടെ അങ്ങ് പൂട്ടിയേക്കാം. ഇതെന്ത്, അവന്മാർ ഇത് ഇറങ്ങി പോകത്തില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ സ്നോ ലെയർ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബെഡല്ല ഉദ്ദേശിച്ചത്. തടി കഴിയുമോ, അതവിടെ ഇരിക്കട്ടെ. ഇനി അവന്മാർ എന്തായാലും പുറത്തിറങ്ങൂല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ബിൽഡുകളും കയറി ഇറങ്ങി അരിച്ച് പറക്കിയെന്ന് തോന്നുന്നു. ഇതിനകത്ത് വല്ല പെട്ടിയുണ്ടോ? നോ പെട്ടി. സോ സാഡ്. ഇതിനകത്തെങ്കിലും ഒരു പെട്ടി, അതിനകത്തും ഇല്ല ഒരു പെട്ടി. സോ സാഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ട് വില്ലേജസ്. ഇതാണ് നമ്മൾ ബേസ് ചെയ്യാൻ പോകുന്ന സ്ഥലം. ഞാൻ ആൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ ഇത്തവണത്തെ തീമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ബിൽഡുകളാണ്. സ്കൈ സ്ക്രൈപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒബ്സിഡിയൻ, നൈസ്. 3 ഒബ്സിഡിയനും കുറേ കൂടെ ബ്രെഡും ഒരു ഗോൾഡും കിട്ടി ഇപ്പോൾ ഈ സാധനം. ഓക്കെ, അപ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സിറ്റി കണക്കുള്ള ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്നുമല്ല, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല. എന്നാലും ചെറിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിൽഡുകളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അല്ലാണ്ട് നോർമൽ ഒരു സിറ്റി കണക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഓക്കെ, ഇവിടെ 2-3 ഇഗ്ലൂ ഇരിക്കുന്നു. ഇതെന്താണ് ഈ മഞ്ഞിനകത്ത് ഇവന്മാർ കുടുങ്ങിപ്പോകുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിപ്പം എപ്പോഴൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരും അപ്പോഴെല്ലാം ഇതിനകത്തെ മുയലുകൾ ചത്ത് കിടക്കുന്നതാണ്. അതാണ് കിടക്കുന്നുണ്ട്, ഇവിടെ അത്രയും കിടപ്പുണ്ട്. ഇത് തണുത്ത് ചത്ത് പോകുന്നതാണെന്ന് തോന്നുന്നു. പാവം മുയൽ. സോ സാഡ്. ഹലോ ബ്രോ, അവനും പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരുണ്ടല്ലോ, നൈസ്. ഇത് അടച്ചേരെ. എന്നിട്ട് ഇവിടെയും കൂടെ ഒരു തടി കഷ്ണം വെച്ചേക്കാം, അവന്മാർ വെളിയിറങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ട്. നൈസ്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അതിനകത്തും ഉണ്ടോ? വരത്തെ.
ഈ രണ്ട് സ്നോർ ലെയർ കിടക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അവർ ഇറങ്ങി പുറത്ത് പോകാത്തത്. എന്തായാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ എടുത്ത് അവിടെ വെച്ചേക്കാം. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ലൂട്ട് കിട്ടി. കുറച്ച് ഗോൾഡും കുറച്ച് അയണും ഒരു അയൺ പിക്കാക്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ലൂട്ട് കിട്ടി. സോ അതെന്തായാലും നന്നായി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഒരു അവിടെ ഒരു ഏരിയയും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് ചെറുതായിട്ടാണ് അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നൊന്ന് വലുതായിട്ടൊന്നും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല വന്നത്, ജസ്റ്റ് നമ്മുടെ മൈൻബസേഴ്സ് ലോഞ്ചായി, സീസൺ 3 തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ. ഓക്കെ നമുക്ക് നമ്മുടെ ഹോളിലോട്ട് പോവാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഹോളിലാണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഭാഗ്യം. ഇല്ല അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ അപ്പോൾ ചിരിക്കാം. കാരണം മൈൻ ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് കിട്ടിയ ആ ഒരു ഡയമണ്ടാക്കില്ലേ, അതൊക്കെ ഞാൻ കുഴിക്കാതാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഹാർഡ് മോഡിലാണോ കിടക്കുന്നത് എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എന്ത് പെട്ടെന്ന് ഫുഡ് തീരുന്നേ, കാരണം ചുമ്മാ അവിടെ വരുന്ന ഓടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഹങ്കർ ലെവൽ 3 വരെയായി, ഫുള്ള് സാധനം തീർന്ന്. ഇത് പരിപാടിയാണ്. ഓക്കെ ഇതാണ് നമ്മുടെ താൽക്കാലിക കുഴി. ഇതൊരു ചെറിയൊരു കേവ് സിസ്റ്റമാണ്, നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങാടിയോടൊക്കെ പോയി എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് കണ്ട് ഇവിടെയാണ് ഞാൻ തൽക്കാലം എൻ്റെ ബെഡ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബെഡ് മാറ്റി നമ്മുടെ പർപ്പിൾ ബെഡ് ഇടാം. ബാ മക്കളെ ബാ. ബൈങ് ബ്ലോങ്. ഏയ് പർപ്പിൾ ബെഡ് നൈസ്. ഓക്കെ അപ്പം പർപ്പിൾ ബെഡ് ഇട്ടു. അതുകൊണ്ട് ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ട് കയ്യിൽ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. നേരത്തെ പോയപ്പോഴും കുറേ റാബിറ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി. എന്തിനു പറ്റിയെന്ന് അറിയാമേ ആ റാബിറ്റ്സിന്, പെട്ടെന്ന് കുഴി കാണാൻ നേരത്ത് അതിനത് ചാടി മരിക്കണമെന്ന് തോന്നുന്നു തോന്നുന്നു, അല്ല മഞ്ഞ് കാണാൻ നേരത്ത്. എനിവേയ്സ് അപ്പം ബൈ ദ വേ ട്രൈഡൻ്റ് ഞാൻ കാണിച്ചായിരുന്നു നേരത്തെ, കാണിച്ചാൽ തോന്നുന്നു. യെസ് കാണിച്ച് കാണിച്ച് കാണിച്ച്. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് മൈനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് റിസോഴ്സൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ പോവുകയാണ്. ഗ്യാദർ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുന്നത് ചെറിയൊരു ക്യാബിൻ പോലെ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ മേ ബി ഇവിടെ തന്നെ ഒരു എൻട്രൻസ് വേണ്ട, ഇവിടെ ഇവിടെ മോഡേൺ ബിൽഡുകളെല്ലാം വരണം. അപ്പം വരാനായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും പൊളിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബിൽഡൊന്നും വേണ്ട. ഞാൻ എന്തോ ചെയ്യാം, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കുറച്ച് നേരം മൈനൊക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അത് കാണിച്ചുതരാം, എനിക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളത് കാണിച്ചുതരാം. കാണിച്ചെന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിലായിട്ട് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വീടും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പം യാ ലെറ്റ്സ് ഗോ ഫോർ എ മൈനിങ് സെക്ഷൻ ആൻഡ് കം ബാക്ക്. അങ്ങനെ കുറച്ച് നേരത്തെ മൈനിങ്ങിന് ശേഷം നമ്മൾ അങ്ങ് താഴെ പോയിട്ടില്ല കേട്ടോ, വൈ ലെവല് 13 ലെവലിലും ഒന്നും പോയില്ല. ജസ്റ്റ് ഈ ഇവിടെ രണ്ട് മൂന്ന് കേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ്ട്, ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട. ഈ കേവുകളെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്ത് കേവിനകത്തിരുന്ന റിസോഴ്സസൊക്കെ എടുത്തു, അത്ര ചെയ്തോളൂ ശരിക്കും പറഞ്ഞാൽ. അടിപ്പുറ സൈഡിലോട്ടും ഇത്തിരി വലിയ കേവുണ്ട്, ഇത് ഇത്തിരി ശകലം വലിയ കേവായിരുന്നു ഈ ഒരു സൈഡിലോട്ട് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് കയറി നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തു. നമ്മൾ എല്ലായിടത്തും ലൈറ്റ് വെച്ചെന്നാണ് വിചാരിച്ചത്, ബട്ട് ഇതോ രണ്ട് ചോമ്പികൾ വരുന്നു. ചോമ്പികൾ വാടാ വാ. ഇതിനകത്ത് പറയുമ്പോൾ റൈറ്റ് ക്ലിക്ക് അല്ല ഷീൽഡ് ചെയ്യാനായിട്ട്, നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇരിക്കണം. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള ഷീൽഡപ്പും ഷീൽഡപ്പിനുള്ള ആ സംഭവം അനി എന്തെന്ന് പറഞ്ഞാൽ ഹോട്ട് കീ. എന്തായാലും അവന് രണ്ട് കല്ലും കൂടെ കൂടും, അത് കയറുന്നു ഓടിക്കും. അപ്പം നമ്മൾ അത്രയും ഭാഗം മൈൻ ചെയ്തെടുത്തു, അതിൽ നിന്ന് എന്തൊക്കെ കിട്ടി നമുക്ക് നോക്കാം. അവിടെ കിടന്ന പോയിസൺ പൊട്ടറ്റോ എൻ്റെ ശരീരത്ത് കയറി ഇറങ്ങിപ്പോടാ. സോറി തുറന്നാണ് കിടന്നത് ഓൾറെഡി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു അയൺ ഇത് എന്തോ ചെസ് പ്ലേറ്റും അയൺ ലെഗിൻസും കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എ സെക്യൂരിറ്റി. ഒരു കേവലോട്ട് കയറി പോകുന്നതല്ലേ, വല്ല ക്രീപ്പറാ സ്പൈഡറാ വന്നു കഴിഞ്ഞാൽ ഒന്ന് തടഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിരുന്നതാണ് സംഭവം. എന്തായാലും അത് ഉപകാരപ്പെട്ടു, ഒരു തവണ ക്രീപ്പർ പൊട്ടി ഞാൻ അത് വെച്ച് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ തടഞ്ഞു. അപ്പം നമുക്ക് ഇത്തവണത്തെ മൈനിങ് സെക്ഷനിൽ നിന്ന് കിട്ടിയത് കുറേ കോള് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 3.5 സ്റ്റാക്ക് കോള് കിട്ടി നമുക്ക്. എന്നിട്ട് കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടി, സ്റ്റോൺ പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കേവ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റോൺ തോന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ ദാണ്ട ഏകദേശം ഒരു 1/2 സ്റ്റാക്ക് അവിടെ അത്രേ ഉള്ള 32 ഇല്ലായിരുന്നാ എന്തായാലും ഏകദേശം ഒരു 30 അയണും കിട്ടി കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. വെരി ഖുഷ്, വെരി ഖുഷ്. അപ്പം നമുക്ക്
ഇന്നത്തെ എപ്പിസോഡ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഒരു ഇത് ലോഞ്ചായി, സീസൺ 3 ലോഞ്ചായി എന്ന് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഞാനൊരു പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുവാണ്. ഇത് ചിലപ്പോൾ നാളെ തന്നെ റിലീസ് ചെയ്യും, അതായത് ഇന്നാണ് അവർ ലോഞ്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ളൊരു പ്ലാനാണ്. പിന്നെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡുകളൊക്കെ കുറച്ച് ലേറ്റാവുന്നു, അതുകൊണ്ട് എൻ്റെ നടക്ക് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവം. എനിവെയ്സ്, അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കൂടെ അതിൻ്റെ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലെജൻഡ്സിനെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് തരാം കേട്ടോ. മൈൻഡ് ബസ്റ്റേഴ്സിനകത്ത് നിന്ന് വീഡിയോ ഇടുന്ന ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവരെല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്ത് തരേ. ഓൾ ടീംസാണ്. നോബ്സ് വാച്ചാൻ അതിൽ നിന്ന് ലൈവ് സ്ട്രീം ഇടുന്നുണ്ട്, ക്രൂസോ വീഡിയോ ഇടുന്നുണ്ട്, അഭിജിത്ത് വിശ്വ ഇടുന്നുണ്ട്, അങ്ങനെ ഒത്തിരി പേരിടുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ മൈൻഡ് ബസ്റ്റേഴ്സിൻ്റെ ഡിസ്കോഡ് ചാനലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി സ്ലോട്ട്സ് ഇല്ലെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ അവരാളെടുക്കുന്നില്ലായിരിക്കണം. എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വരാൻ നേരത്ത് നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടർ ഹൗസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. മോഡേൺ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതിനൊക്കെയുള്ള റിസോഴ്സസ് നമ്മളിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. നമുക്ക് അവിടെ കുറച്ച് സ്പ്രൂസ് ഉണ്ട്, സ്പ്രൂസിൻ്റെ വുഡ് വെച്ചിട്ട് സ്പ്രൂസ് വുഡും മേ ബി സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോ പ്ലാൻസ്, ഇതുവരെ പ്ലാനൊന്നുമില്ല. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലും നോക്കാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അയ്യോ മൂടല്ല ഫ്രണ്ടിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.